Bismillah, walhamdulillah, wassalatu wassalamu ala rasul kirim amma ba'd. ബഹുമാനപ്പെട്ട സിയം വലിയുള്ളാഹി, നാടുനീളെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ കൊണ്ടോട്ടിയിലെത്തി. യാത്രക്കിടയിൽ പലയിടത്തും സുജൂദ് ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. അങ്ങനെ ശൈഖുന സുജൂദ് ചെയ്ത് ഒരു മലമുകളിലേക്ക് യാത്രയായി. കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ് ഇത് വിശദീകരിക്കുന്നത്. അങ്ങനെ ശൈഖുന മലയുടെ മുകളിലെത്തി. പക്ഷേ മലയുടെ സ്ഥിതി പറയാതിരിക്കുകയാണ് ഉത്തമം. കാരണം കാഷ്ടങ്ങൾ നിറഞ്ഞ ഈ മലയിലൂടെ നടക്കുവാൻ പോലും സാധാരണക്കാരായ ആളുകൾക്ക് മനപ്രയാസം തോന്നും. എന്നാൽ യാതൊരുവിധ പ്രയാസവുമില്ലാതെ കാഷ്ടങ്ങളില്ലാത്തൊരു ഭാഗത്തേക്ക് ശൈഖുന മാറി. എന്നിട്ട് ശേഷം അവിടെ സുജൂദിൽ വീണു. ഈ സുജൂദ് കഴിഞ്ഞ് എഴുന്നേറ്റ് ശൈഖുന പറഞ്ഞു, ഇവിടെ നിന്നും ജനങ്ങൾ ഗൾഫിലേക്ക് പോവും, ഇവിടെ നിന്നും ഹജ്ജിന് പോവും, മറ്റു വിദേശ നാടുകളിലേക്ക് പോവും. മാത്രമല്ല ഇവിടെ വലിയ വലിയ ബിൽഡിങ്ങുകൾ ഉയർന്നു വരും. ഇവിടെ ധാരാളം ജനങ്ങൾ വന്നെത്തുന്ന ഒരു പ്രധാന സ്ഥലമാകും. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ബഹുമാനപ്പെട്ട് ശൈഖുന യാത്ര തിരിച്ചു. അതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് കോഴിക്കോട് വിമാനത്താവളം കരിപ്പൂർ മലമുകളിലാണ് നിർമ്മിക്കുന്നതെന്ന വാർത്ത പുറത്തുവന്നത്. അങ്ങനെ വിമാനത്താവളത്തിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ ശേഷം കൂടെ ഉണ്ടായിരുന്ന വ്യക്തി താവളം കാണുവാൻ അവിടെ ചെന്നു. ആ സമയത്ത് മുമ്പ് ശൈഖുന സുജൂദ് ചെയ്ത് ഇവിടെ നിന്ന് ഗൾഫിലേക്ക് പോവാം എന്ന് പറഞ്ഞ അതേ സ്ഥാനത്താണ് ഇന്ന് റൺവേ നിലവിൽ വന്നത് എന്ന് കാണാൻ കഴിയും. ശൈഖുന മുമ്പ് തന്നെ ഈ സ്ഥാനം നോക്കിക്കൊണ്ടിരുന്നുവെന്നല്ലേ നമുക്കിതിൽ നിന്നും ഗ്രഹിക്കാൻ കഴിയുക. അതുകൊണ്ട് ഈ ശൈഖുനയുടെ തണലിൽ പടച്ചവൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. അവരുടെ മദദ് നമ്മുടെ ജീവിതത്തിലുടനീളം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ കാവലിൽ നമ്മുടെ ജീവിതമാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.